നമസ്കാരം. ഉളിപ്പില്ലാത്തവർക്ക് എല്ലാം സൗജന്യമായി വേണം. ഭാരത് ബയോടെക്കിൻ്റെ വാക്സിൻ കേരളത്തിന് വേണ്ട എന്ന് കത്തെഴുതിയതാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. എല്ലാ പ്രതിപക്ഷ സംസ്ഥാനങ്ങളോടും കോവാക്സിൻ ബഹിഷ്കരിക്കുക എന്ന് ആഹ്വാനം ചെയ്തതാണ് സീതാറാം യെച്ചൂരി. ആ യെച്ചൂരിയുടെ മകൻ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കോവിഡ് ബാധിച്ച് മരണപ്പെട്ടുണ്ടായി. അതവിടെ നിൽക്കട്ടെ, അത് നമുക്കതിനെപ്പറ്റി പറയേണ്ട കാര്യമില്ല, തുടരാം. എല്ലാവർക്കും സൗജന്യമായി കൊടുക്കുമെന്ന് ലോക്കൽ ബോഡി ഇലക്ഷന് മുന്നേ പ്രസംഗിച്ച് വോട്ട് നേടിയതാണ് ഇടതുപക്ഷ മുന്നണി. മലയാളത്തിലെ ഒരു പ്രമുഖ മാധ്യമമായ കൗമുദിക്ക് കൊടുത്ത ഇൻ്റർവ്യൂവിൽ കേന്ദ്രം വില വാങ്ങിക്കോട്ടെ, നമുക്ക് വാക്സിൻ കിട്ടിയാൽ മതിയെന്ന് വീമ്പ് പറഞ്ഞതാണ് നമ്മുടെ ധനകാര്യമന്ത്രി. ഖജനാവിൽ 5000 കോടി മുച്ചമുണ്ടെന്ന് പറഞ്ഞിട്ട് 10 ദിവസം ആയില്ല, ഇപ്പോൾ തെണ്ടുന്നു. പ്രളയ ഫണ്ട് അടിച്ചു മാറ്റിയതിന് ഇതുവരെ ഒരു കുറ്റപത്രം പോലും കൊടുക്കാത്ത സർക്കാരാണ് ഈ സർക്കാർ എന്ന് ഓർക്കണം. ഒരു മാസം പാവപ്പെട്ടവരുടെ കയ്യിൽ നിന്നും ലോട്ടറി, മദ്യം എന്നിവയിൽ നിന്നും 1400 കോടി ടാക്സ് വാങ്ങുന്ന സർക്കാരിന് വാക്സിൻ വാങ്ങാൻ 1100 കോടി ഇല്ലെന്നാണ് പറയുന്നത്. അത് തന്നെ ഒരു കള്ളക്കണക്കാണ്. ഈ 1100 കോടിയൊന്നും വരില്ല, അത് തന്നെ വലിയൊരു കള്ളക്കണക്കാണ്. ഉപയോഗിക്കാത്ത ഹെലികോപ്റ്ററിന് 20 കോടി, അഴിമതി വീരൻ മാണിക്ക് പ്രതിമ 5 കോടി, AKG കേന്ദ്രം പണിയാൻ 10 കോടി, പിന്നെ ഒരു പ്രതിമ 5 കോടി. ഈ 40 കോടി കൊണ്ട് തന്നെ 10 ലക്ഷം ഡോസ് വാങ്ങാം. വനിതാ മതിലിന് 50 കോടി തൊലച്ചു, അതുകൊണ്ട് 12.5 ലക്ഷം ഡോസ് കിട്ടിയേനെ. ആ വനിതാ മതിൽ കൊണ്ടുള്ള ആ ഗുണവും കൂടെ അറിഞ്ഞാൽ കൊള്ളായിരുന്നു. KSRTC 5 വർഷം കൊടുത്തത് 5000 കോടിയാണ്. ഓർക്കുക, KSRTC 5 വർഷം കൊടുത്തത് 5000 കോടിയാണ്. വല്ല ഗുണവും ഉണ്ടാവുകയോ? അതിലെ 1100 കോടി പോരെ വാക്സിൻ വാങ്ങാൻ. പാർട്ടി കൊലയാളികളെ രക്ഷിക്കാൻ ഡൽഹിയിൽ നിന്നും വക്കീലന്മാരെ കൊണ്ടുവന്നതിന് ചിലവാക്കിയത് എത്ര കോടികളാണ്? എല്ലാവർക്കും സൗജന്യമായി വാക്സിൻ കൊടുക്കുമെന്ന് പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തി വോട്ട് വാങ്ങിയ മുന്നണി അതിൻ്റെ ഫലം വരുന്നതിന് മുമ്പേ നടപ്പാക്കില്ലെന്ന് പറഞ്ഞ് തെണ്ടാനിറങ്ങിയിരിക്കുകയാണ് ഈ ഉളുപ്പില്ലാത്ത കൂട്ടങ്ങൾ. ഇരന്ന് തിന്നുന്നവരോട് എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം? ഒരു കാര്യമില്ലെന്നറിയാം. ഒരു നിങ്ങൾക്ക് മുമ്പ് നിങ്ങൾ ചെയ്ത പോലെ തന്നെ നിങ്ങൾ ചെയ്യുക. കേന്ദ്രം സൗജന്യമായിട്ട് തരുന്നത് നിങ്ങളും സൗജന്യമായിട്ട് കൊടുത്തിട്ട് ഫ്ലെക്സ് അടിച്ചു വെക്കുക, ഞങ്ങളിതാ സൗജന്യമായിട്ട് വാക്സിൻ തരുന്നുണ്ടെന്ന്. മറ്റു ഒന്നിനെ കൊണ്ടും നിങ്ങൾക്ക് കഴിവില്ല. ഇത്രയും കഴിവ് കേട്ട ഒരു സർക്കാർ ഈ ഇന്ത്യയിൽ വേറെ കാണില്ല എന്ന് പറയാം. ഉദാഹരണത്തിന്, ഇന്ത്യയിൽ BJP മുഖ്യമന്ത്രിമാർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളുണ്ട്, കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളുണ്ട്, AIDMK അതുപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസും ശിവസേനയും ബിജു ജനതാദളും അതേപോലെ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികളുടെ മുഖ്യമന്ത്രിമാരൊക്കെ ഭരിക്കുന്ന സംസ്ഥാനങ്ങളുണ്ടായിട്ട് പോലും ഒരിടത്തും കേരളത്തിൽ ഒഴിച്ചു മറ്റൊരിടത്തും ഈ വാക്സിൻ ചലഞ്ച് എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ മുന്നിൽ പോയി പിച്ചയെടുക്കുന്ന ഒരൊറ്റ സർക്കാർ പോലും ഇന്ത്യയിൽ വേറെ ഇല്ലെന്ന് നിങ്ങൾ അറിയുമ്പോഴാണ് നമ്മൾ എത്രമാത്രം ഈ സർക്കാരിനെ ഓർത്ത് തല കുനിക്കേണ്ടവരാണെന്ന് മനസ്സിലാവുകയുള്ളൂ. ഇനിയെങ്കിലും ഇതിലെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയില്ലെങ്കിൽ പ്രഭുത്തരെന്ന് നടിക്കുന്ന മലയാളികൾ ഭൂലോക പാഴുകളും മണ്ടന്മാരുമാണെന്ന് പറയാതെ വയ്യ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.